നിന്റെ സ്വഭാവം എന്താടാ? നീ എത്ര വെറുപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോ കൂടെ ഇതെന്താ പാറന്താ? ബേബി വീഡിയോ ഇതെന്നെ പരിപാടി, വേറെ ഒന്നുമില്ല. ബേബി വീഡിയോ മാത്രം എന്താ പാറിനെ വന്ന് കൂട്ടാൻ വേണ്ടി വന്നാ. ഞാൻ കൂട്ടിന് നേരെ വീട്ടിലേ പോകും, പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഷൂട്ടാണ്. ബേബി വീഡിയോ തന്നെയാണ് മനസ്സിലുള്ള, വേറെ ഒന്നും. ഒരു ഡിലീറ്റഡ് ബേബി വീഡിയോ പറഞ്ഞ എപ്പിസോഡ് എടുത്തിട്ടുണ്ട്, അതിന്റെ ഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും ഇല്ല, ചെറിയൊരു ഷൂട്ട് അത്ര തന്നെയാണ്. വലിയ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡിലീറ്റഡ് വീഡിയോ ആക്കിട്ടിട്ടത്. എന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എന്താ അനിയത്തെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ തലേന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് എടുക്കണമെന്നുള്ളത്. പ്ലാനിങ് ഇല്ലാതെ നത്തിങ് ഗോണ്ട് ഹാപ്പൻ. ഓക്കെ, മലയാളം അറിയാത്ത ഒരു വിഷയമുള്ള കാര്യമില്ല, നമ്മളെ എടുക്കാനുള്ളതായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ എങ്ങനെയാ സംഭവിച്ചു പോയെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയൊരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞാൽ രസമുണ്ടാവും. ഫേസ് ടു ഫേസ് സീൻ ആട്ടോ. കാന്തര മലയുടെ ഇതുണ്ടോ, മതിൽ നീങ്ങി നോക്കുന്ന സീനാണ്. ഒക്കെ വെൽ പ്ലാൻഡാ, പിക്ചറൈസ്ഡ് ആയിട്ടുള്ള വീഡിയോഗ്രാഫി. ഷൂട്ടിന്റെ ബേബി എപ്പിസോഡിന്റെ പുതിയ പ്ലാനിങ്ങിലാണ്. അതേപോലെ പാറിനെ കൂട്ടി ഇനിയിപ്പോ ഇവിടെ നാട്ടിൽ പോണം, അങ്ങനെയൊക്കെയാണ്. ഇന്നലെ രാത്രി ഫുള്ള് സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പാറ ബാക്കിലുണ്ട്, പാറ ഹാപ്പിയല്ലേ? പാറ ഫുൾ ഹാപ്പി ആട്ടോ. ഫുൾ ടൈം എടുക്കലോ കേട്ട് വീട്ടിലിരിക്കണ്ടല്ലോ, അമ്മനെ ഇട്ടേക്കണ്ടല്ലോ, അതാണ് സംഭവം. മച്ചു ലാൻഡ് ആയിണ്ട്, ഞങ്ങളെ ഫുഡ് ടേക്കിംഗ് ഇടയിൽ കൂടെയാണ് മച്ചു ലാൻഡ് ആയത്. മച്ചു, വാട്സ് ടുഡേ? വാട്സ് ടുഡേ സ്പെഷ്യാലിറ്റി? ഇന്നലെ ബർത്ത്ഡേ, ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താ? ഇന്ന് ഫാദേഴ്സ് ഡേ ആടാ. ഹാപ്പി ഫാദേഴ്സ് ഡേ. ആദ്യം തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ എടുക്കാൻ വേണ്ടി വരുന്നത്. കാരണം ബേബി കുറച്ചുകൂടെ പ്ലാൻഡായി എടുത്താൽ വൃത്തിയാണെന്ന് തോന്നുന്നതാണ് അങ്ങനെ ചെയ്യുന്നത്. റിഹേഴ്സലൊക്കെ പോലെ വേണേ പറയാം, റിഹേഴ്സലല്ല ഒരു പ്രാക്ടീസാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്, അങ്ങനെയായിട്ട് എന്റെ സൈഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് എന്റെ വീഡിയോഗ്രാഫിയോ ആ എഡിറ്റിങ്ങും ഒക്കെ പഠിക്കുന്ന ഒരാളെങ്ങാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയൊക്കെയാണ് ഷോർട്സ് വെക്കേണ്ടത്. ആദ്യം തന്നെ അപ്പുവിൻ്റെ ക്ലോസ് ഷോട്ട്, അതേപോലെ ഒരു വൈഡ് ഷോട്ട് എല്ലാം കാണിക്കുന്നത്, അങ്ങനെ അങ്ങനെ ഓരോ ഷോർട്സും വൺ ബൈ വൺ വെച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഇപ്പൊ വീഡിയോസിന്റെ ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇനിയിപ്പോ അതിന്റെ വേറെ ആംഗിൾസ്, അതായത് അപ്പു സ്വപ്നം കാണുന്ന ആ സാധനം എടുക്കുന്നത്. അപ്പുവിന്റെ സ്വപ്നം കാണുന്ന സീക്വൻസ് ആയതുകൊണ്ട് മുണ്ടുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുണ്ടുടിപ്പിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് അങ്ങനെ ചെയ്തത്. അതേപോലെ അപ്പുവിന്റെ മുടിയും കാര്യങ്ങളും, മുണ്ടും ഷർട്ടും ഒക്കെ അമ്മ നന്നായി ചീകി വൃത്തിയാക്കി. മുടിയല്ല, മുടിയാണ് ചീകി, മുണ്ടല്ലോ. പിന്നെ ആ പാറുവിന്റെ മുടിയൊക്കെ ചീകി എല്ലാരും സുന്ദരിയാക്കി, സുന്ദരന്മാരാക്കി ഒരുക്കി ഞങ്ങൾ അങ്ങോട്ട് ഷൂട്ടിന് വേണ്ടി പോവാട്ടോ. വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരിക്കാണ്. ഇപ്പൊ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല, ചെറിയൊരു പാട്ടും കാര്യങ്ങളും കച്ചേരിയൊക്കെ ഉണ്ടായിട്ട് ഉച്ചങ്ങോട്ട് മാറിയെന്നാണ് ഞങ്ങൾ വേറെ ഷോർട്സും കാര്യങ്ങളും എടുക്കുന്നത്. ഷോർട്ട് എടുക്കാലോ വെച്ചാനി വന്നിനി, പക്ഷെ അമ്പലത്തിൽ ഫുൾ ആളായതുകൊണ്ട് ഇപ്പൊ അവിടെ നിന്ന് എടുക്കില്ല. മിക്ക വീഡിയോസിനകത്തും എന്താണ് ഷോർട്സ് ഒക്കെ അമ്പലത്തിൽ നിന്ന് എടുക്കുന്ന ഷോർട്സ് ആണ്. കാരണം അവിടെ ആ ആലിന്റെ അടുത്ത് എടുക്കുന്ന ഷോർട്ടിന് ഒരു പ്രത്യേക ഭംഗി, ആലിന്റെ ഇലയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുമ്പോ ഒരു ഭംഗിയാണ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാറുള്ളത്. ഞങ്ങൾ ടീമിലുള്ള എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതും അതിന്റെ സംഭവങ്ങളും എഡിറ്റിങ്ങും എല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് ആ ടീമായിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇപ്പൊ പാറു അങ്ങനെ പറഞ്ഞ ഷോട്ട് അപ്പുവിന്റെ ഒരു ഫേസ് ഷോട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അപ്പുവിന്റെ ഒരു ഷോട്ട് നമ്മൾ സെപ്പറേറ്റ് വെക്കുകയും ചെയ്യും. അന്നോ പാറു പറഞ്ഞൊരു സംഭവം അങ്ങനെയാണ് ആ വീഡിയോ എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങൾ ഈ ഷൂട്ട് എടുക്കുന്ന സ്ഥലത്തിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞിട്ടോ. അതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ഇതാ വെള്ളവും കാര്യങ്ങളൊക്കെ ഇട്ടത് അവരെ വീട്ടിൽ നിന്ന് തന്നെ. നമുക്ക് വേണ്ട ജ്യൂസും അതേപോലെ ചായയും ഒക്കെ കൊണ്ടുതന്നിരുന്നു. അപ്പൊ ഷൂട്ടിനിടെ കൂടെ ആയിട്ട് എനിക്ക് കുടിക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല, കാരണം ഈ സ്ക്രിപ്റ്റിങ്ങിന്റെയും കാര്യങ്ങളും എല്ലാം കൂടെ തലയിൽ ഓടുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യേണ്ടത് ആ ചിന്തയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും കുടിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ ഷോർട്സും കാര്യങ്ങളും എടുക്കുന്നുണ്ട്, ഷോർട്സ് ഓരോ ഡയലോഗ്സും സ്പെസിഫിക് ആയി എടുക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോന്റെ വിഷ്വൽസ് ഒക്കെ കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ ഞങ്ങളായിട്ട് സൈഡിൽ കൂടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ തിരക്കിലായി. ഞാൻ ബേബിനോട് കാര്യം ചോദിക്കട്ടെ, ബേബി ഒന്നും വിചാരിക്കരുത്, ബേബി ഒന്നും വിചാരിക്കരുത്. പിന്നെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്, പിന്നെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. അത്രയാണ് പറയേണ്ടത്. റോളിംഗ് അറിയില്ലായി. ഞാൻ ബേബിനോട് ഒരു കാര്യം പറയട്ടെ, ബേബി ഒന്നും വിചാരിക്കാനും പാടില്ല, വീട്ടിൽ പോയി പറയാനും പാടില്ല. എന്താ എന്തായാലും എന്റെ ഫോട്ടോ എടുത്തു തരാന്ന് പറഞ്ഞതല്ലേ, എടുപ്പിച്ചു തരാന്ന്. സമയം 12:30 അപ്പൂന് കഞ്ഞി കുടിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അളി എന്താ കഞ്ഞി കുടിപ്പിക്കാൻ വേണ്ടി പോവാണിതാ. ബാക്കിയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഷോർട്സ് ആഡ് ഓൺ ചെയ്യണം. അതിന് ഇന്ദുമോളും കണ്ടന്റ് ഷോർട്സ് ആണ് എടുക്കാനുള്ളത്, ഞങ്ങൾ അതും എടുക്കാൻ വേണ്ടി പോവാണ്. അളി ആക്കൂലേ? ഓ, അളി ആക്കു, അളിയുണ്ട്. ഇതാ പാറൊക്കെ കുഴങ്ങിട്ടോ, കുഴങ്ങിയ പാറോ. ഏഹ്, പാറു കഞ്ഞി കിട്ടാത്ത കളിയാട്ടോ. അവിടെ നിന്ന് ഇന്ദുമോളും കണ്ണനോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇവർ കാണുന്ന ഓരോ ഷോട്ട് ഉണ്ടായിരുന്നു, അത് ഇവരെ സജഷൻ എടുത്തത്. സജഷൻ എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ എടുക്കുന്ന ഷോട്ട് അത്ര തന്നെ ഉള്ളൂ, അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ എടുക്കുന്ന രീതിയിൽ വൃത്തിക്കെടുക്കുക അത്ര തന്നെ. വേറെന്ത് അളിയനെ ഏൽപ്പിച്ചാണ് പാറുതാ
ഷോർട്ട് പോയി. ഇത്രയും നേരം ഞാൻ വെയിലത്തിരിക്കേനി. ഷൂട്ട്സും കാര്യങ്ങളൊക്കെ വൃത്തിക്ക്, ഷോർട്ട്സും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. ഷൂട്ട്സ് ആയിപ്പോയി. ഇതാ ഇനി അടുത്ത സീൻസ് ഇവരെ പോകാൻ എടുക്കാനുള്ളത്. അവരിവിടെ സജ്ജ. എന്തായാലും അവസ്ഥ മക്കളെ, നിങ്ങളെ നല്ല വെയിലുണ്ട്. പിന്നെന്താ കറക്റ്റ് രണ്ട് മിനിറ്റ് കാണുന്നതായാലും അഞ്ചു മിനിറ്റ് കാണുന്നതായാലും വീഡിയോക്ക് എടുക്കുന്ന എഫേർട്ട് അഞ്ചും പത്തും മിനിറ്റും ഒന്നല്ല, മണിക്കൂറുകളാണ്, ദിവസങ്ങളാണ്. അങ്ങനെയാണ് എല്ലാ സാധനങ്ങളും എടുക്കുക കേട്ടോ. ടൈം എടുക്കും, പക്ഷെ നമ്മൾ കാണുമ്പോൾ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ബട്ട് ആ ഷോട്ടുകളൊക്കെ വൃത്തിയാക്കി എടുക്കണേ നമ്മൾ പല ആംഗിൾസിന്നും അതേപോലെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിന്നും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ബ്യൂട്ടി കൂടും. പിന്നെ അതേപോലെ നല്ല ഗാഡ്ജറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ വിഷ്വൽ എടുക്കും. പക്ഷേ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ മാത്രമേ എല്ലാ വീഡിയോയും റീച്ച് ആവുള്ളൂ. അതാണ് സത്യം പറഞ്ഞുള്ള അവസ്ഥ. സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഉപരി നല്ല വീഡിയോ ആയിരിക്കണം, വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കണം, കളർ ഗ്രേഡിംഗ് ആയിരിക്കണം, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് നന്നായിട്ടില്ലെങ്കിലും ചില സാധനങ്ങൾ അങ്ങോട്ട് ക്ലിക്ക് ആവുകയും ചെയ്യും. അതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ചിലപ്പോൾ എഫേർട്ട് എടുക്കുന്നതായിരിക്കും. ഡാനിയും കളിക്കുന്നുണ്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട്. ഓൻ അങ്ങനെ തന്നെയാണ്, ഓൻ എപ്പോഴും പണ്ടേ അങ്ങനെയാണ്. ഞാനൊരിക്കലും ഈ വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിങ്ങും സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഒന്നും പഠിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ബട്ട് എൻ്റെ സിനിമ കണ്ടിട്ടും അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ കണ്ട് നമുക്കുണ്ടാകുന്നൊരു പരിചയങ്ങളും എക്സ്പീരിയൻസും ഒക്കെ അല്ലേ അങ്ങനെ തന്നെ എടുക്കുന്നത്. ഇവന്മാരൊക്കെ എന്താ അവിടെ നിന്ന് കളിക്കുന്നത്, എന്താ അപ്പം കഥല്ലേ ഓരോരോ കളികളെ എനിക്ക് വയ്യ. വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരോരോ കളികളിലായിരിക്കും. അത് അപ്പോഴും പണ്ടേ തൊട്ടേ അങ്ങനെ തന്നെയാണ്. ബട്ട് എല്ലാത്തിലും അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ട്. ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് അജയ് മാഷ വീട്ടിൽ നിന്നാണ്. മാഷ് പറഞ്ഞു ഇവിടുന്ന് എടുത്തോളി, ഞങ്ങൾ പുഴയെ പോയി എടുക്കാനാണ് പ്ലാനിങ് ആയി. അപ്പം മാഷാണ് പറഞ്ഞത് വീട്ടിൽ നിന്ന് എടുത്തോളി, വീട്ടിൽ നിന്ന് എടുക്കാൻ ഒരു കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് മാഷ വീട്ടിൽ നിന്ന് എടുത്തത്. അതേപോലെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ മാഷ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നല്ലൊരു ഷോർട്ട് എടുക്കാൻ പറ്റിയോണ്ട് തന്നെ വീഡിയോ കാണാൻ നല്ല ഭംഗിയുണ്ടാകുന്നു വിചാരിക്കുന്നത്. ഇതിലൊക്കെ നോക്കി നിങ്ങൾ തന്നെയാണ് അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് വിജയിപ്പിക്കണ്ടേ. നമ്മളതിലൊന്നുമില്ല. പാറുമോളും ഞാനും കൂടെ പാറു കീടലിൻ്റെ അഭിനയ. പാറു എങ്ങനെ ഇത് സാധിക്കുന്നു? കോംപ്ലൈൻ്റ് കുടിക്കുന്നുണ്ട് ഇല്ല. അപ്പുക്കുട്ടനൊക്കെ നടന്നു വരുന്നുണ്ട്. അളിയനാണ് ഇടയ്ക്ക് നമുക്ക് വെള്ളക്കുപ്പിയൊക്കെ ആയിട്ട് വന്ന് നമ്മളെ രക്ഷകനായി മാറുന്നത് നമ്മുടെ സ്വന്തം അളിയനാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെ അച്ഛനെത്തിൻ്റെ ഇട പോയി നിങ്ങൾ ഫുഡൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് അച്ഛൻ സജീവ് അതിനോ അല്ലേ അടുക്കളകിൽ അടുക്കളയിൽ അതിന് ഒന്ന് മെയിനായിട്ട് പഠിക്കണല്ലോ. അതെ അതെ അത്രേ ഉള്ളു അത്രേ ഉള്ളു. എന്തൊക്കെ പറഞ്ഞു ഇതെന്താ പാറെന്താ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് അപ്പുക്കൂട്ടനും കിടലിനായി ഇന്ദുമോളും കിടലിനായി. സത്യം പറഞ്ഞാൽ ഒരു കാര്യം പറയണ്ട്, വെൽ പ്ലാനിങ്ങിൽ വന്ന് സാധനം എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പിന്നെ അതിൻ്റെ അകത്ത് ആഡ്വാൻസും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെ ചെറിയ ലിമിറ്റേഷൻ വന്നേ ഉള്ളൂ. കാരണം ഇന്ദുമോളെ സീക്വൻസൊക്കെ വന്നപ്പോൾ കുറേ കൂടെ ചിന്തിക്കേണ്ടി വന്നു. അതിന് കുറേ ടൈം പോയിന്ന് അതൊന്ന്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ ഒരു ഡ്രോൺ ഷോട്ട് ഇവിടെ വെച്ച്, അപ്പോൾ അങ്ങനെയൊക്കെ ടൈം പോവുകയാണ് ചെയ്ത്. ഇന്ദുമോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടോ. പക്ഷെ ഇവർക്ക് അഭിനയിക്കാൻ മാത്രമുള്ള എലമെന്റ് ഇല്ല ഇതിനകത്ത്. ഇവരെ അഭിനയിന് മാത്രമൊന്നുമില്ല, സംഭവം സ്റ്റോറി ബോർഡാണ് എല്ലാന്നൊക്കെ തോന്നുന്നത്. എന്താ കരയ്യ. പക്ഷേ ഇനി ഇവരെ കുറച്ചും കൂടെ സന്തോഷവും കുറച്ചുകൂടെ പ്രണയത്തിലേക്കുള്ള ആ ഒരു സംഭവങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത്. ആ ഓന് പ്രണയിക്കാനും പറ്റുന്നില്ല. അളിയൻ എന്താ തോന്നി? അളിയ അളിയൻ പണ്ടൊട്ടേ എന്താ എല്ലാരും കൂടെ ഒരുമിച്ച് പിന്നെ ഫുഡ് കഴിക്കുന്നായിരുന്നു മെയിൻ ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. എല്ലാരും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഹാപ്പിനെസ് ആട്ടോ. അപ്പുവിന്റെ അമ്മ അപ്പുവിന് ഉപ്പൊക്കെ ഇട്ട് തൈരൊക്കെ വിളമ്പി കൊടുത്തിട്ട് ഉമ്മക്ക് ആർക്കും ചോറ് പോലും വിളമ്പിക്കുന്നുണ്ടോ? കുറേ ഇല കണക്കെ അപ്പുവിനുള്ള സ്നേഹമാണ് ഇവിടെ. കണ്ണെന്താ കഴിക്കാണ്? അപ്പു തൈരുണ്ട്. അപ്പു വിശക്കുണ്ട് മച്ചുവിന്. പാറുവിനെ അമ്മ എക്സ്ട്രാ കെയറിങ് എക്സ്ട്രാ സ്നേഹം എക്സ്ട്രാ ഉരുളക്കിഴങ്ങ് കൂടെ ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളും കഴിക്കുകയാണ്. ഇപ്പൊ ബേബി വീഡിയോന്റെ എപ്പിസോഡ് 11 ആണെന്നാണ് ഞാൻ തോന്നുന്നത്. എപ്പിസോഡ് 11 ആണ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചോറും കറിയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആണ്. കിടിലൻ പോലത്തെ ഭക്ഷണം. ഇവിടെ അപ്പുക്കൂട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ല, മടി പിടിച്ച് കളിക്കുന്നുണ്ട്. എന്താ ഗൈസ് ഇനി ഷോർട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പോവാണ്. പാറു ഇവിടെ ആക്റ്റീവ് ആണ്. പാറു ആക്റ്റീവ് എടുത്തിട്ടുണ്ടോ? ഓ വാ ചളി. ഇന്റർനാഷണൽ ചളികൾക്ക് പാറുനെ ഫോളോ ചെയ്യുക. അറ്റ് പാറൂസ് അപ്പുനെ ഫോളോ ചെയ്യണം. അപ്പു ഇൻസ്റ്റ ഐഡി പറയാം. അപ്പു ഇൻസ്റ്റ ഐഡി അവിൻസിവി. ഞങ്ങളെ ബാക്ക് എൻഡിൽ നിൽക്കുന്ന ഓൾ കേരള ഇന്ത്യ അസോസിയേറ്റ് മെമ്പർ അനന്തു എസ് കെയർ ആണ്. വീഡിയോഗ്രാഫർ കം എഡിറ്റർ കം ഡയലോഗ് ഡെലിവറി കം കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി കം എല്ലാം കം കം മേക്കപ്പ് കം. ഈ എങ്ങനെ ചെയ്യുന്നൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഞാനെല്ലാം നന്ദു ചേട്ടനെ കണ്ടാണ് പഠിച്ചത്. നാളെ ലീവ്, നാളെ ലീവ്, നാളെ ലീവ്, നാളെ ലീവ്, നാളെ ലീവ്. 500 രൂപ എക്സ്ട്രാ സുരേഷ് ഡൊണേറ്റഡ്. 500
ഡയലോഗ് റെഡിയായോ? ഇവ ഈ ഡയലോഗ് കൊറേ കാലമായിരിക്കും സ്ക്രിപ്റ്റ് വായിച്ചെന്ന് തീരുവോ? എനിക്ക് കൊറേ പഠിച്ച് കവർ ചെയ്യാനുള്ളത് കൊണ്ടായിരുന്നു. എനിക്ക് കൊറേ പഠിച്ച് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഞാന് ഇതിന്റെ പിന്നാലെ നടക്കാത്ത. എന്നെ പോലെ വെറുതെ ഇരിക്കല്ലേ. എനിക്ക് കൊറേ ടോപ്പിക്സ് കവർ ചെയ്യാണ്ടാണ് നിന്റെ പിന്നിൽ നടക്കാത്തത്. റോളിംഗ് ഞാൻ പഠനത്തിൽ മാത്രം, ഞാൻ പഠനത്തിൽ ഒരുപാട്, ഞാൻ എന്റെ ലൈഫിൽ പഠനത്തിൽ ഒരുപാട് ഫോക്കസ് ആണ്. റോളിംഗ് കയ്യിൽ അത് നടക്കാൻ സമയം, അതിന്റെ ഇടയിൽ കൂടെ ഈ പോവാണ് പറയുന്നത്. റോളിംഗ് ഇല്ല, അതിന്റെ ഇടയിൽ കൂടെ ഈ പോവാണെന്ന് പറയുന്നത്. ആക്ഷൻ അതിന്റെ ഇടയിൽ കൂടെ ഈ പോവാന്ന് പറയുന്നത്. ഇന്റെ മോൾ എന്നാലും ഒന്നെങ്കിൽ ചെയ്യട്ടോ, ഞാൻ മിണ്ടാ നിക്ക. ഓള് നമ്മ തമാശയൊക്കെ, ഞാൻ റോളിംഗ് പറയുമ്പോൾ കളിക്കാ. റോളിംഗ് ആക്ഷൻ. അനിയന്മാരും അനിയന്മാരും ഉണ്ട് ഒന്നും അവിടെ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരുന്നത്. കാരണം ഇവര് പറഞ്ഞാ കേക്കില്ല. അത് പ്രത്യേക സത്യമാണ് അവർക്ക്. നിന്റെ സ്വഭാവം എന്താടാ? നീ എത്ര വെറുപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പല്ലോ കൂടെ. ഞാൻ ഒരു വെറുപ്പിക്കുന്ന വെറുപ്പിച്ച കുറച്ചേരം മക്കളൊപ്പം കളിച്ചു. അത് വെറുപ്പിക്കായ തോന്നി നോക്കിയാറില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടാ. കാരണം മക്കളൊപ്പം കളിക്കുന്നത് വെറുതെ ഇരിക്കുമ്പോ കളിക്കാറ് ലൈഫ് അങ്ങനെ. ഇവിടെ വീഡിയോ കാര്യങ്ങൾ എടുത്തോണ്ട് കേട്ടോ. അമ്മേനെ എന്താ ഇതെന്താ പറയണ്ടേ? ഇതെന്താ പറയണ്ട? ഒന്ന് പറ ഒരു വാക്ക് പറ, ഒരു വാക്ക് പറ പറയാ, ഒരു വാക്ക് പറയേ. നോക്കി അപ്പുവിന്റെ സൈക്കിൾ എന്താ പറയ? പറഞ്ഞിട്ട് പോയാ നിങ്ങള്. എന്താ പറ? ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ഫോക്കസ് കാണും. ആ സൈക്കിൾ ഓടിച്ചാ പറ്റും. ഒന്നും പറയാനല്ല. അമ്മേന്റെ അമ്മല്ലേ സീനിൽ നിന്ന് കളിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. നമ്മള് ഒരു സാധനം എടുക്കുന്നതിടെ കൂടെ കളിക്കേണ്ട ആവശ്യമില്ല. ഇത്രയ്ക്ക് പറയുള്ളൂ. വീഡിയോ എടുക്കുന്നതിടെ കൂടെ ഒരു കളിയില്ല. നല്ലോണം പഠിച്ച വലിയ ആളാവടാ. വലിയ ആളാവണേ ഭക്ഷണം കഴിച്ചാ പോരെ. അങ്ങനെയല്ല പൂട്ട, നല്ലോണം പഠിച്ചാ ലൈഫിൽ വേഗം സെറ്റിൽ ആവാ. അല്ല നന്ദുപാപ്പ, നന്ദുപാപ്പനെ പഠിക്കുകയും പണിയൊക്കെ വാങ്ങാൻ ആഗ്രഹമല്ലേ? ലൈഫൊക്കെ ഒന്ന് സെറ്റിൽ ആവണ്ടേ? ഞാൻ പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടുണ്ടെ. ഇപ്പൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കാൻ ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെ നല്ല ഒന്ന് രണ്ട് ഫോട്ടോകൾ എടുത്തരൂ നന്ദുപാപ്പ. ഫോട്ടോ എടുക്കാൻ പൈസ ആവും, അങ്ങനെ ഒന്നും എടുത്തരില്ല. ഈ ഫോട്ടോ മാത്രം എടുത്തെന്നാ, എഡിറ്റ് ഒന്നും ചെയ്തിട്ടുണ്ട. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് പ്രൊഫൈൽ ഫീച്ചർ ആക്കാനാ. ഒരു ഫോട്ടോ അല്ലേ നന്ദുപാപ്പ. ഫോട്ടോ എടുത്ത ഷട്ടർ ഒക്കെ തീർന്നു. അന്റെ ഫോട്ടോ ഞാൻ എടുത്തില്ല നന്ദുപാപ്പ. അങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവൂല നന്ദുപാപ്പ. ഞാൻ എടുത്തരാ. നന്ദുപാപ്പനൊന്നും അറിയില്ലല്ലോ ഞാൻ എന്തിനാ അടിപൊളി ഫോട്ടോ എടുക്കുന്നതെന്ന്. ഫോട്ടോ എടുത്തിട്ട് വേണം ഒന്ന് ശരിക്കും വിലസേ. ഫോട്ടോ എടുത്തോണ്ട് ബേബിക്ക് കാണിച്ചു കൊടുക്കാലോ. ഇപ്പൊ വർത്താനം പറയ ഒരു വിഷയായി. എന്താ പറയാന്ന് ആലോചിക്കല്. ഓ മൈ ബേബി, നീ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പറമളെ. എന്താ പുട്ട? ബേബി, ഞാൻ ബേബിക്ക് ഒരു കാര്യം കാണിച്ചു തരട്ടെ. എന്താ പുട്ട ഈ കാര്യം പറയും? ബേബി കണ്ടോ, ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത എന്റെ പ്രൊഫൈൽ പിക്ചർ. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യല്ല, അതിനോട് ഞാൻ കണ്ടില്ല. എന്താ ബേബി, എനിക്ക് വേണ്ടി ഒന്ന് യൂസ് ചെയ്തൂടെ? എന്റെ കയ്യിൽ ഉണ്ടെന്ന് കാണിച്ചു തരുമോ? അതിനെന്താ സ്വീറ്റി, ഞാൻ സ്വീറ്റി കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച ഫോണും എടുത്താ വന്ന്. ഏ, എനിക്ക് സ്വന്തമായിട്ട് ഫോണൊക്കെ ഉണ്ടോ? ഇതിലൊക്കെ എന്തിരിക്കുന്നു? ഫോൺ അങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് എടുത്തു പോന്നാ പോരെ. ഞാൻ ബേബിക്ക് എടുത്ത ഫോട്ടോ കാണിച്ചു തരാം. ഫോട്ടോ നോക്കിക്കേ. ഇത് എന്നെയാണോ? ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ. സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് വാവ്. എനിക്കും അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഈ എവിടെ നിന്ന് എടുത്ത്? അതിനെന്താ ബേബി, എന്റെ കസ്റ്റഡിയിൽ കുറെ ആൾക്കാരുണ്ട്. ഓരൊന്ന് വിളിച്ച് ഓരന്നാ വരൂ. ബേബിന്റെ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്തരൂ. എന്റെ കസ്റ്റഡിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കറിയാം. ഇതെവിടെ നിന്ന് എടുത്തെന്ന് പറയും? ഈ ഫോട്ടോ കണ്ടിട്ട് ആരെയും എടുത്തതെന്നാ തോന്നുന്നത്? ഈ ഫോട്ടോ കണ്ടെങ്ങനെ മനസ്സിലാവുക ആരെടുത്തെന്ന്? ഈ പറയ്, ആരെടുത്ത പറയ. വേറെ ആരും അല്ല, നമ്മളെ നന്ദുബാപ്പ എടുത്തന്ന ഫോട്ടോയത്. ഞാനെന്ന് പറഞ്ഞ നന്ദുബാപ്പ എത്ര ഫോട്ടോ വേണമെങ്കിലും ബേബിക്ക് എടുത്തു തരും. ഈ നന്ദുരാനോടൊന്ന് പറയണേ, നന്ദുരാനെ ഇഷ്ടപ്പെടൂല. അതൊന്നുമില്ല ബേബി, നന്ദുബാപ്പ ആളുടെ ഫ്രണ്ടിലല്ലേ. ഞാൻ ബേബിക്ക് വേണ്ടി ഒന്ന് റിക്കമെൻഡ് ചെയ്യാം, സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്ന്. അതൊക്കെ എന്റെ ബേബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവൂലേ. എന്റെ സ്വീറ്റി, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്താ, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാ. കാരണം നീ എന്റെ ഇവിടെയാ. അങ്ങനെ
ഒന്നും പറയല്ല ബേബിക്ക് എന്തോ പോലെ ആവുന്നു. ഞാൻ ബേബിനോട് ഒരു കാര്യം പറയട്ടെ, ബേബി ഒന്നും വിചാരിക്കാനും പാടില്ല, വീട്ടിൽ പോയി പറയാനും പാടില്ല. എന്താ അത്? എന്താ തപ്പൂട്ട? അത് അത് ഇങ്ങോട്ട് പറയ്. അത് ബേബി ഇങ്ങോട്ട് പറയ്. എന്താ തപ്പൂട്ട? ഇവർ രണ്ടാളും ഞാൻ ഇത്രയും നേരെ കണ്ടില്ലോ. റൂമിലിരുന്ന് പഠിച്ചു പഠിച്ച് വെളുത്തങ്ങ് പോയിട്ടോ? അതെ അതെ, ഇനി വെളുത്ത പല്ല് മാത്രമേ കാണുള്ളൂ. എന്താ ബേബി അങ്ങനെ പറഞ്ഞേ? സത്യം പറഞ്ഞു. ബേബി ഇങ്ങനെ സത്യം ഉറക്കെ വിളിച്ച പറയല്ലേ, ആരും കേട്ട് എന്ത് വിചാരിക്കും? എനിക്ക് അറിയാലേ സത്യാന്ന്. അല്ല ബേബി, നമുക്ക് സിനിമയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയോ? സിനിമയ്ക്കൊന്നും പോണ്ട. എന്നാ വേണ്ട, ഇവന്റെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. ഞാനല്ലാതെ വേറെ ആരും ഞാൻ സെറ്റാക്കൂ? ഒരു മരം കൂടെ തന്നെ. ആ മൂടങ്ങ് പോയി. വിവരല്ലോ ഇവളൊക്കെയാണല്ലോ ഞാൻ കേറി പ്രണയിച്ച് പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്താൽ മതി. എന്തൊക്കെയായാലും ഇവളെ കൂടെ ഇരിക്കുമ്പോ ഒരു ആശ്വാസം കിട്ടുന്നു. പിന്നെ ബേബി അടുത്ത് ഞാൻ പോവാൻ മതിയാവുണ്ടോ? ക്ലാസ് തുടങ്ങാനേ ഇപ്പൊ ഞാൻ ഹോസ്റ്റലിലൊക്കെ പോവാൻ വേണ്ടി നോക്കുകയാണ്. ഇനി മിക്കവാറും കൊറേ കഴിയും കാണാൻ. അങ്ങനെ പെട്ടെന്ന് പോവാനാണെങ്കിൽ പിന്നെന്തിനാ ഈ റിലേഷൻഷിപ്പിലേക്ക് എന്നെ വിളിച്ചത്? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാ കൂടുതൽ സ്നേഹമുള്ളതെന്ന് ഞാൻ കേട്ടെ. എനിക്ക് അങ്ങനെയൊക്കെ പറയാം, റിലാക്സേഷൻ കിട്ടുന്ന എന്നെ കാണുമ്പോ മാത്രം. എടാ അങ്ങനൊന്നും പറയല്ലേ, പോയല്ലേ പറ്റൂ, ക്ലാസ് ഒക്കെ തുടങ്ങല്ലേ. എനിക്ക് നേരത്തെ പറഞ്ഞോളൂ എത്ര പെട്ടെന്ന് പോകുന്നു. നേരത്തെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? ഞാൻ കൊറേ സ്ഥലം പിന്നാലെ വരുന്നു, എപ്പോഴും ഒഴിഞ്ഞു മാറല്ലേന്നു. എനിക്ക് കൊറേ ടോപ്പിക്സ് കവർ ചെയ്യണ്ടേ, അതാ എന്റെ പിന്നാലെ നടക്കാൻ. എന്റെ ലൈഫിൽ പഠനത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ്, പിന്നെ എങ്ങനെ എന്റെ വയ്യാതെ നടക്കാൻ സമയം ഉണ്ടാവുക? അതിന്റെ ഇടയിൽ കൂടെ ഈ പോവുക എന്ന് പറയുന്നതും ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാ? മെന്റലി ഡൗൺ ആയിപ്പോ ഞാൻ. എടാ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഇവർ ശരിക്കും ട്രൂ ലവ് ആണോ? ഇതൊക്കെ നടക്കുവോ? യഥാർത്ഥ പ്രണയമൊക്കെ ഞാൻ നടക്കുന്നതായിട്ടാ കാണുന്നത്. പക്ഷെ ഞാനും ബേബിയും കൂടി ഉള്ള ലവ് അല്ലേ ട്രൂ ലവ്? ഇവർക്കൊക്കെ ലവ് ആണോ? എന്റേതാ ശരിക്കും ലവ്. ഓ മൈ ബേബി. ഞാൻ ഇവിടെ എന്താ നടക്കുന്നത് നോക്കാൻ വന്നാ? ഞാൻ നോക്കിക്കോളാം അവരെ കാര്യം. ഈ ആദ്യത്തെ കയറിപ്പോ വല്യമ്മണ്ടാടെ. ഇവരിപ്പോ എന്താ അവിടെ നിന്ന് സംസാരിക്കുന്നേ? കൊറേ നേരമായാലോ സംസാരം തുടങ്ങിയിട്ട്. എന്തോ കൊഞ്ചി കൊഴയുണ്ട് ഇവര് രണ്ടുപേരും കൂടി. ഓ, ഈ നന്ദുബാബനം കൊണ്ടാവൂല, ആടെന്താ നടക്കാന്ന് നോക്കി വരികേ. എന്തെങ്കിലും ആവട്ടെ. അല്ല നന്ദുബാബ ഇനി ഓരെ പോയി അടിക്കുവോ? ചാൻസസ് കൂടുതലാ. ഓനാണെ ഭയങ്കര ദേഷ്യക്കാരനും, ഓന്റെ സ്വഭാവം പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല. എന്താടാ പ്രശ്നം? കൊറേ നേരമല്ലോ രണ്ടാളും തുടങ്ങിയിട്ട്. ഏ, ഒരു ഭാഗത്ത് പാറും അപ്പു, ഒരു ഭാഗത്ത് ഈയും കണ്ണനും, എന്താ അവിടെ നടക്കുന്നേ? ഏ, രണ്ടാളൊന്നും പറയണ്ട വിചാരിച്ചിരിക്കുമ്പോ. ഏ, എന്താണ് അവിടെ? എന്താണ് ഏട്ടാ ഒന്നും വിചാരിക്കരുത്, അറിയാതെ ഇഷ്ടപ്പെട്ടു പോയത്. ഏട്ടാ ദയവേദ, വീട്ടിൽ അച്ഛനും അമ്മയോടൊന്നും പറയരുതേ, അറിയാതെ ഇഷ്ടപ്പെട്ടു പോയതാ. അതെങ്ങനെയാടി അറിയാതെ ഇഷ്ടപ്പെട്ടു പോവാ? കൊറേ കാലം തീറ്റി പോയിട്ട് വലുതാക്കി ഇത്ര വലുപ്പമായിട്ട് അനക്ക് ഇഷ്ടപ്പെടാനുള്ള? ഓം പഠനത്തിൽ ഒരുപാട് ഫോക്കസ്ഡ് ആണ്, ലൈഫിൽ ഫോക്കസും ലക്ഷ്യങ്ങളും ഒന്നും ഇങ്ങനെ പറഞ്ഞാ മതി. ഇല്ലാതെ അവളെ കയറി പ്രണയിക്കോ? നിന്നെ ഞാൻ മറക്കില്ലായിരുന്നു തെളിവായി. നിനക്കെ ഓർക്കാനായി നമ്മളിൽ മുട്ടിട്ട് വിരിയുന്ന സ്നേഹത്തിന് എന്താ അപ്പൊ പറയ? അതന്നെ എന്താ
മോൻ നന്ദുട്ടാ എന്താടാ പറ്റി ഏട്ടാ ഏട്ടാ നന്ദുട്ടാ ഏട്ടാ എന്താ പറ്റി എനിക്ക് ഏട്ടാ ഏട്ടാ എനിക്ക് ഏട്ടാ നന്ദുട്ടാ എനിക്ക് അയ്യാ എനിക്കടാ നീ എന്താ ഇവിടെ കിടക്കുന്നേ അളിയാ ഓനെ